1996 സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് നിയമം പാസാക്കിയത്. ആദ്യഘട്ടത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ വിലയനുസരിച്ചാണ് സെസ് ഈടാക്കിയത്. 2015 യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ നിയമം ഭേദഗതി ചെയ്തു. തറവിസ്തീർണം അടിസ്ഥാനമാക്കി തുക ഈടാക്കാനും ആകെ ചിലവിൻ്റെ 1% സെസ് ഏർപ്പെടുത്താനുമായിരുന്നു പുതിയ തീരുമാനം. ഈ തീരുമാനമാണ് സാധാരണക്കാരെ വലയ്ക്കുന്നത്. ബാങ്ക് ലോണും സ്വർണവുമെല്ലാം പണയം വെച്ച് വീട് നിർമ്മിച്ചവർക്ക് ഇപ്പോൾ സെസ് ഇനത്തിൽ മാത്രം 10,000-ക്കണക്കിന് രൂപയാണ് ക്ഷേമനിധി അടക്കേണ്ടി വരുന്നത്. ഏകദേശം ഒരു 18 താഴെ വരുമെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊറ്റ തവണ അടയ്ക്കാനാണ് പറയണത്. കോടതി വ്യവഹാരത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സെസ് ഈടാക്കുന്ന നടപടികൾ തൊഴിൽ വകുപ്പ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ നിയമത്തെക്കുറിച്ച് അറിവില്ലാത്തവർ നോട്ടീസ് കിട്ടിയതിൻ്റെ അമ്പരപ്പിലാണ്. വലിയൊരു എമൗണ്ടാണ് നമുക്ക് ലോൺ അടയ്ക്കാനുള്ളത്. ഏകദേശം ഒരു 11,000 രൂപ ഞാൻ ബാങ്കിൽ ലോൺ അടയ്ക്കുന്നുണ്ട്. അതുകൂടാതെ ഗോൾഡൊക്കെ ലോൺ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ വീട് പണിതത്. പിന്നെ അവരുടെ ക്ഷേമനിധിയിലേക്ക് നമ്മൾ ഈ സെസ് അടയ്ക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. വില്ലേജിലെ കെട്ടിട നികുതിക്ക് പുറമെയാണ് ക്ഷേമനിധി സെസ്. റവന്യൂ വകുപ്പിൻ്റെ കെട്ടിട നികുതി ഗഡുക്കളായി അടയ്ക്കാൻ സൗകര്യമുള്ളപ്പോൾ തൊഴിൽ വകുപ്പ് ഈ ആനുകൂല്യം പോലും നൽകുന്നില്ല. ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.